ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഗാർഡനിലുള്ള ഈ മണി പ്ലാന്റ്സിൻ്റെ പോട്ട്സ് നന്നായിട്ട് തിക്കായി വളർന്ന് ഗ്രോത്തൊക്കെ ഓവറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഇന്ന് മുറിച്ച് കൊടുത്ത് നല്ല ബുഷിയാക്കിയിട്ട് എടുക്കണം. ഇത് നമുക്ക് ആ പോട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. ഓരോ പ്ലാന്റും മറ്റുള്ള പോട്ടിലേക്കൊക്കെ പോയി ഗ്രോത്ത് വളരെയധികമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ പോട്ടിലും ഓരോ വെറൈറ്റി പോത്തോസാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നിച്ച് വെച്ചതുകൊണ്ട് തന്നെ മിക്സായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് അങ്ങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് തന്നെ നമുക്കിതൊക്കെ മുറിച്ച് കൊടുത്ത് പോട്ടിൽ നന്നായിട്ട് ബുഷിയാക്കി വളർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സിൽവർ പോത്തോസാണ്. ഇതൊക്കെ പോട്ട് കവിഞ്ഞിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഇനി എടുക്കുന്നത് നിയോൺ പോത്തോസാണ്. പക്ഷേ അതിൻ്റെ ലീവ്സൊക്കെ മിക്സായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വരികേറിയതായിട്ട് കളറിൽ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ അവിടെ പിടിച്ച് നിൽപ്പായിരുന്നു. അതുപോലെ തന്നെ ഇത് ഷെയ്ഡ് പോലുള്ള ഏരിയയിലായതുകൊണ്ട് വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിന് മഴയത്ത് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലാന്റ്സ് ആകെ ഒന്ന് ഇതായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി വന്നിട്ടുള്ളത് ഈ രണ്ട് വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കായ രീതിയിലാണ് വളർന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് മുറിച്ച് നന്നായിട്ട് ബുഷിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഈ നിയോൺ പോത്തോസാണ്. ഇതാണ് വളർന്ന് വലുതായിട്ട് ആകെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലാന്റിൽ കുറേ മോശമായ ലീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കളയണം. അതുപോലെ തന്നെ ഓരോ സ്റ്റെമ്മും നല്ലവണ്ണം നീണ്ടു നിവർന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ലീവ്സിൻ്റെ ഭംഗിയൊക്കെ പോയി. ഒരു പോട്ടിൽ അതിൻ്റെ സ്റ്റെമ്മ് മാത്രം കാണുന്ന വിധത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് വളർന്ന് വന്നിട്ടുള്ള സ്റ്റെമ്മൊന്നും എല്ലാം തന്നെ കട്ട് ചെയ്ത് പോകുന്നില്ല. നമ്മൾ അത് പോട്ടിലേക്ക് തന്നെ കുത്തിക്കൊടുത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ച് അത് സെറ്റാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്നാലാണ് നമ്മുടെ പോട്ടിലുള്ള പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരികയുള്ളൂ. ലീവ്സ് കുറവ് കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മ് വളച്ചിട്ടൊക്കെ ഒഴിച്ച് അതിലേക്ക് കുത്തിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കണം. വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് പ്ലാന്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ മണി പ്ലാന്റ് ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് നല്ല നീളത്തിൽ വളർന്ന് വരുമ്പോൾ അതിൻ്റെ വേരുള്ള ഭാഗം ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് തണ്ട് പൊട്ടാതെയും പൊട്ടിച്ചിട്ടും കുത്തുന്നതിൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, വേഗത്തിൽ തന്നെ പിടിച്ചിട്ടുന്ന പ്ലാന്റാണ് പോത്തോസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പോട്ടിൽ തന്നെ കുത്തിക്കൊടുക്കുകയാണെങ്കിൽ ആ പോട്ട് നിറച്ചിലും നല്ല ബുഷിയായിട്ട് തന്നെ അത് വളർന്ന് വരും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സിൽവർ പോത്തോസ് നല്ല ഭംഗിയുള്ള പോത്തോസ് വെറൈറ്റി തന്നെയാണ്. നമുക്ക് ഹാങ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതുപോലെ പോട്ട്സിൽ ബുഷിയാക്കിയിട്ടും ഒക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഈ പോത്തോസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു പോട്ടിലാണ്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഓരോ തണ്ടും ഓരോ റൂട്ടായിട്ടുള്ള ഇതിലാണ് നമ്മളത് കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് വലുതായിട്ടുണ്ട്. പോത്തോസ് പിന്നെയും വേഗത്തിൽ പിടിച്ചിട്ടുന്ന പ്ലാന്റ്സാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ്. എല്ലാവർക്കും അറിയണ്ടാകും, എല്ലാം ഇതിൽ കാണിക്കുന്ന എല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള പോത്തോസ് വെറൈറ്റീസാണ്. പോത്തോസ് പ്ലാന്റ്സ് നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടും തന്നെയില്ല. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും വെള്ളത്തിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ മണി പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ കുറേ ആൾക്കാരുണ്ടാകും. എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ആവശ്യമില്ലാതെ കാണുന്ന സ്റ്റെമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാത്തൊക്കെ അതിൽ തിരിച്ചിട്ടും കുത്തിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പോട്ടിലുള്ള പ്ലാന്റും നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റും ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ആ സ്റ്റാൻഡിലേക്ക് വെക്കുന്നില്ല. കുറച്ച് സമയത്ത് നമുക്കിവിടെ വെച്ചതിന് ശേഷം പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയി വന്നാൽ നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് തന്നെ ആദ്യം മാറ്റി വെക്കാം. ഇത് നല്ല ഭംഗിയിൽ വരുന്ന ഫുൾ ഗ്രീൻ ലീഫിൽ വരുന്ന പോത്തോസാണ്. ഇതിനങ്ങനെ കൂടുതൽ ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നൊന്നും സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നില്ല. നമ്മൾ അതിൽ തന്നെ മടക്കി കുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് മണ്ണ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് കൂടി ഇതിലിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതിനി മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്ത് ഈ വേരൊക്കെ കുത്തിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് സെറ്റാക്കി കൊടുക്കാം.
എല്ലാ പ്ലാന്റിനും എന്നപോലെ തന്നെ മണ്ണ് കുറയുമ്പോൾ നമുക്കതിൻ്റെ വളർച്ചയും ഇതിന് കുറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പോട്ടിൽ മണ്ണ് നോക്കിയിട്ടൊക്കെ അത് ഇട്ടുകൊടുത്ത് നമുക്കതിൻ്റെ റൂട്ടിനെയും അതുപോലെ തന്നെ സ്റ്റെമിനെയും ഒക്കെ ഹെൽത്തി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വലിയ ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും ഈ പോത്തോസ് വെറൈറ്റീസിനൊന്നും ഉപയോഗിക്കാറില്ല. കോമൺ ആയിട്ട് തന്നെ ഉള്ള വെറൈറ്റീസ് ആയതുകൊണ്ടും വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതായതുകൊണ്ടും തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. മഴ തീരെ കൊള്ളാത്തടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുറവായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഇത് മഞ്ജുള പൊത്തോസാണ്. മഞ്ജുളയും നല്ല അടിപൊളി ലീഫോടുകൂടി വരുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നിയോൺ പൊത്തോസിൻ്റെ സ്റ്റെമൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മണ്ണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മഞ്ജുള മാത്രമായിട്ട് തന്നെ പോട്ടിൽ സെറ്റ് ചെയ്യുവാണ്. ഇത് നമ്മൾ സ്റ്റെമ്മിങ്ങനെ വളച്ചൊടിച്ചിട്ട് ഇതിൽ തന്നെ കുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് നമ്മൾ എൻജോയ് പോത്തോസിൻ്റെ ലീവ്സ് പോലെയല്ല, ഏകദേശം മാർബിൾ പോത്തോസിൻ്റെ ലീവ്സൊക്കെ പോലെ സാമ്യമുള്ള പോത്തോസാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പോത്തോസ് തന്നെയാണിത്. അപ്പോൾ അതാ ഇതും നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിൽ കുത്തിക്കൊടുത്ത് ബുഷിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പോത്തോസൊക്കെ നമ്മൾ ആ പോട്ടിൽ തന്നെ ബുഷിയാക്കിയിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് മുഴുവനായിട്ട് പൊരിച്ചെടുക്കാതെ ആ പ്ലാന്റ് തന്നെ കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒടിച്ച് അതിൽ കുത്തി കൊടുത്തിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പോട്ട് ആദ്യം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് വീണ്ടും ആ സ്റ്റാൻഡിലേക്ക് തന്നെ മാറ്റി വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഈ കട്ടിങ്സൊക്കെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ്. അപ്പോൾ ഇത് നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് കഴിയും. മണി പ്ലാന്റ്സിൻ്റെത് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും നമുക്ക് അതുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലീഫും ഇതിൻ്റെ ഒരു റൂട്ടും വരുന്ന വിധത്തിലുള്ള കട്ടിങ്സ് എല്ലാവർക്കും അറിയുണ്ടാകും. ഒരു ലീഫ് ഒരു റൂട്ട് അങ്ങനെ വരുന്ന വിധത്തിൽ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ വെക്കണം. നമ്മളൊരു കപ്പിലാണ് ഇത് സെറ്റ് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഒരു ലീഫും റൂട്ടും വരുന്ന വിധത്തിലാണ് നമ്മൾ എല്ലാ സ്റ്റെമും കട്ടിങ്സും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാകും, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ടൈം ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതാ നമ്മളിതുപോലെയുള്ള കപ്പിലാണ് വെള്ളം നിറക്കുന്നത്. ഇങ്ങനെ കപ്പുകൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ വെള്ളത്തിൽ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുള്ളത് ലീവ്സും റൂട്ടും വന്നിട്ടുള്ള സംഭവം ഇതാ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒന്നുകിൽ നൂല് പോലത്തെ എന്തെങ്കിലും കൊണ്ട് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ താനെ വെച്ചു കൊടുത്താലും മതിയാകും. റൂട്ടൊക്കെ ഈ വെള്ളത്തിൽ താഴ്ന്ന രീതിയിൽ തന്നെ നമ്മൾ വെക്കുക. എന്നിട്ട് അതിൻ്റെ ലീവ്സൊക്കെ മുകളിലും വരുന്ന വിധത്തിൽ തന്നെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് റൂട്ട് മേലെയൊക്കെ ആയിട്ട് വന്നാലൊക്കെ ആ ലീഫും റൂട്ടൊക്കെ നമുക്ക് ചെയ്യുന്നത് പോകുമ്പോഴാണ് നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കുമ്പോൾ റൂട്ട് താഴോട്ടായിട്ടൊക്കെ വന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെക്കുക. വേഗത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അങ്ങനെ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും വെള്ളം നിറച്ച് നമ്മൾ കട്ടിങ്സൊക്കെ അതിലിപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ചെയ്തെടുത്തത് നമ്മുടെ അടുത്തുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. അതൊക്കെ നല്ല സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൂട്ടൊക്കെ നല്ല ഡെവലപ്പായിട്ട് വന്നിട്ട് ആ പോട്ട് നിറച്ചിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ബോട്ടിൽസൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ വെള്ളം നിറച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ കൊതുക് മുട്ടയിടുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കണം. ഇത് നമ്മൾ പുറത്ത് തന്നെ സെറ്റ് ചെയ്തതായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വളർന്നു വന്നിന്. ഇതിന് ഈ കാണുന്ന പോത്തോസൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ സിൽവർ പോത്തോസും അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് തന്നെയാണ്. അതിൻ്റെ റൂട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ അതിലും റൂട്ട്സ് വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ പോത്തോസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ പോത്തോസൊക്കെ ഇതുപോലെ റൂട്ടൊക്കെ ഡെവലപ്പായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെള്ളത്തിൽ പോത്തോസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കുക. നമുക്കിത് ഇൻഡോറിലാണെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സെറാമിക് കപ്പിലും അതുപോലെ തന്നെ പോട്ട്സിലൊക്കെ നമുക്ക് വെള്ളത്തിൽ പോത്തോസ് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ബുഷിയായിട്ട് തന്നെ അത് നിലനിൽക്കും. നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഗാർഡനിലെ ഒരു ചെറിയ പണിയാണിത്. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.